ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്കിന് പല അർത്ഥതലങ്ങളുണ്ട്. നന്ദി പ്രകടിപ്പിച്ചാലോ അത് സ്വീകരിച്ചാലോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പഠനങ്ങൾ തെളിയിക്കുന്നത് ഹൃദയ സംബന്ധമായ ആരോഗ്യം, ബന്ധങ്ങൾ പോലുള്ള കാര്യങ്ങൾ, മാനസികവും ശാരീരികവും വൈജ്ഞാനികവുമായ പ്രകടനങ്ങൾ എന്നിവയിൽ ഫലപ്രദമായ ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അഥവാ കൃതജ്ഞത പരിശീലനം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിന് പരിശീലകർ പലപ്പോഴും സ്വീകരിക്കുന്ന മാർഗങ്ങളാണ് നന്ദി പ്രകടിപ്പിക്കാനും സ്വീകരിക്കാനുമുണ്ടായ സാഹചര്യങ്ങൾ എഴുതുക, അല്ലെങ്കിൽ അവയെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ അത്തരം സാഹചര്യങ്ങൾ സ്വയം അനുഭവിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഫലപ്രദമായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഇതിനോട് യാതൊരുവിധ സാദൃശ്യവുമുള്ളതല്ല. ന്യൂറോ ഇമേജിംഗ് ഡാറ്റ, ഫിസിയോളജിക്കൽ ഡാറ്റ, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങൾ വഴി ലഭിച്ച വിവരമനുസരിച്ച് തികച്ചും വ്യത്യസ്തമായതും ആരോഗ്യപരമായതുമായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് നാം പരിശീലിക്കേണ്ടത്. സെൽഫ് പ്രസ് ജേർണൽ എന്ന പ്രമുഖ ശാസ്ത്രീയ പഠന പ്രസിദ്ധീകരണത്തിൽ വളരെ ആശ്ചര്യകരമായ ചില കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ പഠനത്തിനായി പലതരം ആൾക്കാരെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പല മുറികളിലായി ക്രമീകരിച്ചു. എന്നിട്ട് എല്ലാവർക്കും കൃതജ്ഞത, പ്രത്യുപകാരം എന്നിവ നിറഞ്ഞ ഒരേ കഥ തന്നെ കേൾക്കാനായി നൽകി. കൃത്യമായ ഇടവേളകളിൽ അവരെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുവന്ന് പരിശോധിച്ചു. അവരിലെല്ലാവരിലും ഒരേ കഥ കേൾക്കുമ്പോൾ ഹൃദയമിടിപ്പിൽ ഒരേ വ്യതിയാനം സംഭവിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ഹൃദയമിടിപ്പുകൾക്ക് ഇടയിലുള്ള വിടവുകൾ പരസ്പരം സാദൃശ്യം പുലർത്താൻ തുടങ്ങുന്നു. വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്ത സമയങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിലും പരസ്പരം ഏതാണ്ട് സമാനമായ ഫലങ്ങളാണ് ലഭിച്ചത്. തലച്ചോറിലെ ന്യൂറൽ സർക്യൂട്ടുകളുടെയും ശരീരത്തിലെ ന്യൂറൽ സർക്യൂട്ടുകളുടെയും ഏകോപനമാണ് ഇവിടെ നടക്കുന്നത്. ഹൃദയം, ശ്വാസകോശം, ശരീരത്തിലെ മറ്റവയവങ്ങൾ എന്നിവയുടെ മൊത്തത്തിലുള്ള അവസ്ഥ മാറ്റുന്നതിന് ഇത്തരം ഏകോപനം സഹായിക്കുന്നു. നമ്മുടെ നാഡീവ്യവസ്ഥയെ ശരിക്കും പുനരുജ്ജീവിപ്പിക്കാനും ശാന്തമാക്കാനും നമുക്ക് സാധിക്കും. പഠനങ്ങളിൽ കണ്ടെത്തിയത് കൃത്യമായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം നേടിയെടുക്കാനാവും എന്നതാണ്. ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളുടെ ആഘാതം അല്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന മോശം അനുഭവങ്ങളെ നേരിടാൻ പോലും ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് വഴി സാധ്യമാണ്. സാമൂഹ്യ ബന്ധങ്ങളിൽ നിങ്ങൾ തുടർച്ചയായി ഒരാൾക്ക് നന്ദി പ്രകാശനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ തോന്നുകയുള്ളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ഫലമായി ഉണ്ടാവുന്ന പ്രോസോഷ്യൽ അഥവാ ഇൻറ്റർസ്റ്റീഷ്യൽ സോഷ്യൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണിത്. ജോലിസ്ഥലത്തും പൊതു ഇടങ്ങളിലും കുടുംബ സാഹചര്യങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. ഇന്ദ്രിയങ്ങളിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ മസ്തിഷ്കത്തിൽ അഭിരുചിയുമായി ബന്ധപ്പെട്ട ചില സർക്യൂട്ടുകളുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അടുത്ത സുഹൃത്തിനെ കാണുക, നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ആത്മവിശ്വാസം തുടങ്ങി നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇത്തരം സർക്യൂട്ടുകളെ ഉത്തേജിപ്പിക്കുന്നു. പ്രോസോഷ്യൽ സർക്യൂട്ടുകൾ എന്നറിയപ്പെടുന്ന ഇവയുടെ ഉത്തേജന ഫലമായി മസ്തിഷ്കത്തിൽ ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം വേഗത്തിലാവുകയും വ്യക്തമായ അനുഭവങ്ങളും ആശയങ്ങളും രൂപപ്പെടുകയും ചെയ്യുന്നു. പ്രോസോഷ്യൽ സർക്യൂട്ട് കാര്യക്ഷമമാകുമ്പോൾ ഭയം, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്ന ഡിഫെൻസീവ് ബിഹേവിയർ കുറയാൻ ഇടയാകുന്നു. പ്രോസോഷ്യൽ സർക്യൂട്ടുകളും ഡിഫെൻസീവ് സർക്യൂട്ടുകളും തമ്മിൽ ഒരസമത്വം നിലനിൽക്കുന്നു. ഇത് രണ്ടും ഒരു ത്രാസിൽ സങ്കല്പിച്ചാൽ ഒരു ഭാഗം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ മറുഭാഗത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നു. തുടർച്ചയായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ പ്രോസോഷ്യൽ സർക്യൂട്ട് ശക്തമാവുകയും ശാരീരികവും മാനസികവുമായ ഉണർവുണ്ടാവുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിൻ്റെ പല ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഡോപ്പോമിൻ, സെറോട്ടോണിൻ, അസറ്റൈൽ ക്ലോറിൻ, എപ്പിനെഫ്രിൻ എന്നീ ന്യൂറോ മോഡുലേറ്ററുകളെ പറ്റി നിങ്ങൾ കേട്ടിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ്, പ്രോസോഷ്യൽ ബിഹേവിയർ എന്നിവയുമായി ബന്ധപ്പെട്ട ന്യൂറോ മോഡുലേറ്ററാണ് സെറോട്ടോണിൻ. മസ്തിഷ്കത്തിലെ റാഫെ ന്യൂക്ലിയസിലും മറ്റു ചില ഭാഗങ്ങളിലും രൂപപ്പെടുന്ന ഈ രാസവസ്തു മസ്തിഷ്കത്തിലെ ആകമാനം ന്യൂറോൺ ബന്ധങ്ങളിലൂടെ എത്തിച്ചേരുമ്പോൾ നമുക്കുന്മേഷവും വീണ്ടും സന്തോഷപ്രദമായ കാര്യങ്ങൾ ആവർത്തിക്കാനുള്ള പ്രേരണയും ഉണ്ടാക്കുന്നു. ഇവിടെ സെറോട്ടോണിൻ്റെ ഉൽപ്പാദനം മസ്തിഷ്കത്തിലെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടക്സ്, മീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നീ ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുകയും എന്താണോ നമ്മിൽ ഉണർവുണ്ടാക്കിയത് അത് വീണ്ടും ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ കൂടുതൽ സന്തോഷവാനും ഉന്മേഷവുമുള്ളവനുമായിത്തീരുന്നു. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് താല്പര്യമുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ മീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസിലേക്ക് നാഡീ സന്ദേശങ്ങൾ അയക്കുകയും കൂടുതൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരാളിൻ്റെ നിർബന്ധത്താലോ പ്രേരണയാലോ ചെയ്യുന്ന കാര്യങ്ങൾ ശാരീരികവും മാനസികവുമായ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം മറക്കരുത്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നതൊരു മാനസികാവസ്ഥയാണ്. അത് മസ്തിഷ്കത്തിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കുകയും ശക്തമായ മാനസിക ശാരീരിക ആരോഗ്യം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ ന്യൂറൽ സർക്യൂട്ടറി വളരെ ശക്തവും പ്ലാസ്റ്റിക് സ്വഭാവമുള്ളതുമാണ്. അതിനാൽ ന്യൂറൽ സർക്യൂട്ടറി നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് അനുഭവങ്ങൾ എഴുതി വയ്ക്കുകയും ആവർത്തിക്കുകയും ചെയ്യുന്നത് ശരിയായ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അല്ല എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരാൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുമ്പോഴാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ ശരിയായ ഫലം ലഭ്യമാകുന്നത്. ഇക്കാര്യത്തിൽ ലോകത്ത് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. NIRS എന്ന ബ്രെയിൻ ഇമേജിംഗ് ആക്ടിവിറ്റി പഠനങ്ങൾ പ്രീ ഫ്രോണ്ടൽ ആക്ടിവേഷൻ ഉത്തേജിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. മസ്തിഷ്കത്തിലെയും ശരീരഭാഗങ്ങളിലെയും ന്യൂറൽ ആക്ടിവിറ്റികൾ അളക്കാനും ഈ പഠനത്തിലൂടെ സാധിച്ചു. ഒരു ജോലിസ്ഥലത്തെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി അവർക്ക് പരസ്പരം മറ്റുള്ളവരുമായി ഉണ്ടായിരുന്ന കൃതജ്ഞതയുളവാക്കുന്ന അനുഭവങ്ങൾ എഴുതാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ എഴുത്തുകൾ ഓരോന്നും ഉറക്കെ വായിപ്പിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഓരോരുത്തരുടെയും മസ്തിഷ്കത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോഴാണ്, ഗ്രാറ്റിറ്റ്യൂഡ് സ്വീകരിക്കുമ്പോഴാണ് കൂടുതലായ രീതിയിൽ പ്രീ ഫ്രോണ്ടൽ ആക്ടിവിറ്റികളും മറ്റ് ന്യൂറൽ ആക്ടിവിറ്റികളും നടക്കുന്നത് എന്ന കാര്യം ബോധ്യമായത്. എഴുത്തുകളാലോ ഫോണിലൂടെയുള്ള സംസാരങ്ങളാലോ നന്ദി പ്രകടിപ്പിക്കുമ്പോഴും ന്യൂറോളജിക്കൽ ഷിഫ്റ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. മറ്റൊരു പഠനത്തിൽ കുറച്ചുപേരെ ബ്രെയിൻ ഇമേജിംഗ് സ്കാനർ കണക്ട് ചെയ്ത് ചില വീഡിയോകൾ കാണിച്ചു. വംശഹത്യയ്ക്ക് ഇരയാക്കപ്പെട്ടവരുടെ അനുഭവങ്ങളും അവർ ചിലരുടെ സഹായത്താൽ രക്ഷപ്പെട്ടതും ഉൾപ്പെടുന്നവയായിരുന്നു അവ. ചിലരുടെ വിവരണങ്ങൾ, ചോദ്യോത്തരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അത്തരം വീഡിയോകളിൽ പലരും അവരെ സഹായിച്ചവരെക്കുറിച്ചുള്ള നന്ദി പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തരം സമയങ്ങളിൽ മസ്തിഷ്കത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ശാസ്ത്രജ്ഞർ പഠനവിധേയമാക്കി. അത്തരം കാഴ്ചകൾ കണ്ടവർ അതെല്ലാം അവരുടെ സ്വന്തം അനുഭവങ്ങളാക്കി മാറ്റുകയും അവരിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. മസ്തിഷ്കത്തിലെയും ശരീരമാകമാനമുള്ള നാഡീകോശങ്ങളുടെ ഉത്തേജനവും പ്രോസോഷ്യൽ സർക്യൂട്ട് കാര്യക്ഷമതയും ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തി. ഇത്തരത്തിൽ മറ്റൊരാളുടെ അനുഭവങ്ങളെ സ്വന്തം അനുഭവമായി കാണാനുള്ള ശേഷിയെ തിയറി ഓഫ് മൈൻഡ് എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥ വ്യക്തിയുടെ അതേ അനുഭവമായിരിക്കില്ലെങ്കിലും അനുഭവ കഥകൾ കേൾക്കുമ്പോൾ മാനസികവും ശാരീരികവുമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശുഭകരമാണെന്ന് ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രായഭേദമന്യേ മനുഷ്യന് കഥകളോട് വളരെ ഇഷ്ടമാണ്. കഥകൾ കേൾക്കാനും പറയാനുമുള്ള കഴിവ് ചിലർ ചെറുപ്പത്തിലെ സ്വായത്തമാക്കുന്നു. കഥകളോടുള്ള ഇഷ്ടം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആരുടെയെങ്കിലും ശക്തമായ വിവരണമുള്ളതോ നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചതോ ആയ അനുഭവ കഥകൾ തിരഞ്ഞെടുക്കാം. നിങ്ങളിൽ കൃതജ്ഞതാബോധം നിറയ്ക്കുന്ന കഥകൾ വേണം തിരഞ്ഞെടുക്കാൻ. ചിലർക്ക് സിനിമ, പുസ്തകം, ശബ്ദവിവരണങ്ങൾ അഥവാ പോഡ്കാസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനോടായിരിക്കാം താല്പര്യം. വെറുതെ കേട്ടുപോയതുകൊണ്ട് കാര്യമില്ല. കഥാസന്ദർഭം മനസ്സിൽ ചിത്രീകരിക്കുക, അഗാധമായ വികാരങ്ങൾ ആലോചിക്കുകയും മനസ്സിൽ അനുഭവിക്കുകയും ചെയ്യുക. കഥ കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന വികാരങ്ങൾ ചിലപ്പോൾ സഹാനുഭൂതി അല്ലെങ്കിൽ സഹതാപം എന്നിവയാവാം. ശാന്തമായി ഒരിടത്തിരുന്ന് ദീർഘശ്വാസോച്ഛ്വാസമെടുത്ത് കഥ കേൾക്കാൻ തുടങ്ങുക. പതിയെ നിങ്ങൾ അതിലെ നന്ദി സൂചകമായ രംഗങ്ങളിൽ മുഴുകും. കഥയുടെ പ്രധാന ഭാഗങ്ങൾ കുറിച്ചു വയ്ക്കാം. ആഴ്ചയിൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ 5 പ്രാവശ്യം എന്നിങ്ങനെ നിങ്ങൾക്കത് ആവർത്തിക്കാം. ചുരുങ്ങിയ സമയമായാലും അത് നിങ്ങളിലെ സഹാനുഭൂതിയെയും പരോപകാര സ്വഭാവത്തെയും ഉണർത്തുന്നതാവണം. നിരന്തരം തുടർച്ചയായുള്ള ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ഭയം, ഉത്കണ്ഠ എന്നിവ ഉണർത്തുന്ന ഡിഫെൻസീവ് സർക്യൂട്ടുകളുടെ ശക്തി കുറയുകയും പ്രോസോഷ്യൽ സർക്യൂട്ട് ശക്തി പ്രാപിക്കുകയും ചെയ്യും. ശാരീരിക മാനസിക ഉണർവും ഉന്മേഷവും ഇതിൻ്റെ ഫലമായി ഉണ്ടാവും. മനുഷ്യാത്മാവിൻ്റെ സൗന്ദര്യമായ പരോപകാര സ്വഭാവം നിങ്ങളിൽ നിറയുന്നു. ജീവിതം മറ്റൊരു പുതിയ ഉണർവിലേക്ക് പ്രവേശിക്കും എന്നതിന് യാതൊരു സംശയവും ഇല്ല. Inspired by Altruistic Association of India, a non-profit non-religious entity.